Hi friends, welcome back to my channel. ഇന്ന് ചെറുപയർ പരിപ്പ് പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് 1 കപ്പ് ചെറുപയർ ഞാൻ ഇവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇപ്പോ ഞാൻ ഇത് കഴുകിയിട്ടില്ല. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷമേ കഴുകത്തുള്ളൂ. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കണം. ആ സമയത്ത് ഒന്ന് കഴുകി എടുക്കാം. ഇപ്പോ കഴുകിയിട്ട് ഇത് വറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മൂപ്പ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ബ്രൗൺ ഷേഡ് ആവണ്ട. ഒന്ന് ഇതിന്റെ ഈ പച്ചമണം എല്ലാം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്, ഇപ്പൊ നമുക്കിത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ചട്ടി തന്നെ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോവും. നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കുക്കറിനകത്തിട്ട് വേവിക്കാം. ചൂടാറിയ ശേഷം പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പെടുത്ത കപ്പിന് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ 3 വിസിൽ വന്നാൽ മതി. അതുവരെ അടച്ചു വെച്ച് വേവിക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ശർക്കര പാനി കാച്ചി എടുക്കാം. 1 കപ്പ് പരിപ്പിന് 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ശർക്കര എന്ന് പറയുമ്പോൾ മീഡിയം മധുരം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. പരിപ്പും ശർക്കരയും എല്ലാം കൂടെ നന്നായി മിക്സ് ആവട്ടെ. ശർക്കര നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒരു തേങ്ങയുടെ 1/2 പാല് എടുത്തിട്ടുണ്ട്. ഇത് 2 പാലാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും 1/2 പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ റെഡിമെയ്ഡ് പാലാണ് വാങ്ങിക്കുന്നതെങ്കിൽ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ്. അതാ വാങ്ങിക്കുന്നെങ്കിൽ 1/2 പാല് മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ തേങ്ങയിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് 1/2 പാല് എടുത്തിരിക്കുന്നത്. 2 പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കണ്ട. ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ ചിലപ്പം പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 ഏലക്ക, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ചെറിയ കഷ്ണം ചുക്ക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിക്കകത്ത് പൊടിച്ചെടുത്താണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തും കിസ്മിസും എല്ലാം വറുത്തെടുക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് കൊടുക്കാം. തേങ്ങ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 10 പീസ് കാഷ്നട്ട് കൊടുക്കാം. കാഷ്നട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇത് നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.